കഴിഞ്ഞൊരു ദിവസം ഇതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു സഹോദരി, അപ്പോൾ അവർ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഒരു സമയം തന്നേ പറ്റൂ, എന്തായിരുന്നാലും എനിക്കെൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു ചേർന്നിരിക്കുകയാണ്, ഞാൻ യാചിക്കുകയാണ്. അവരുപയോഗിക്കാത്ത വാക്കുകളില്ല. അപ്പോൾ അങ്ങനെ വല്ലാതെ ഇടങ്ങേറാക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. വരുന്നതിന് മുന്നേ അവിടെ നിങ്ങൾ വരുന്നത് എന്തിനാണെന്നൊന്ന് ചുരുക്കി പറയും, എന്നിട്ട് നിങ്ങൾ വന്നോളി, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചുരുക്കി പറഞ്ഞാൽ തരും, എനിക്കാരുമില്ല. എങ്ങനെ ആരുമില്ലാതായത്? എങ്ങനെയാണ് അവർക്ക് ആരുമില്ല? ഇത് ഭർത്താവില്ല, വാപ്പല്ല, ഉമ്മല്ല, ആങ്ങളല്ല, നാട്ടുകാരില്ല, എന്തേ പറ്റിയെന്ന് അറിയും. നല്ലൊരു കുട്ടിനേറ്റ് സമാധാനമായിട്ട് ഒരു ഗൾഫുകാരനായ ഭർത്താവിൻ്റെ കീഴിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഫോണെടുത്ത് ചാറ്റ് ചെയ്തു. വേറെ സമർത്ഥനായ ഒരാൾ അവരെ എന്ത് ചെയ്തു? വീഴ്ത്തി, ശരിക്കും വീഴ്ത്തി. എല്ലാ അവിഹിതങ്ങളും വ്യഭിചാരങ്ങളും എല്ലാ വേണ്ടാവൃത്തികളും നടന്നു, മനസ്സിലായി. അങ്ങനെ അവസാനം ഭർത്താവിനെ വിട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ വീട്ടുകാർ ഒഴിവാക്കി, ഭർത്താവിനെ വിട്ട് ഇറങ്ങിപ്പോന്ന വീട്ടുകാർ ഒഴിവാക്കൂലേ. അവസാനം എത്തിപ്പെട്ടവൻ ആരാണ്? ഇവളെ മാത്രമല്ല, മറ്റൊട്ടനവധി സ്ത്രീകളെ ഇതുപോലെ ചതിയിൽപ്പെടുത്തുന്ന ഒരാളെ മുന്നിലാണ് എത്തിപ്പെട്ടത്. അത് പിന്നെ ബോധ്യപ്പെടുകയാണ്, അയാളെ കൂടെ ജീവിക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ്, പിന്നെ കരയാണ്, എനിക്ക് ആരുമില്ല. എനിക്കും ആരുമില്ലാതായത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ? ആരുമില്ലായത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ എവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ മാർഗദർശനങ്ങളിൽ നിന്ന് നമ്മൾ തെറ്റി സഞ്ചരിച്ചുവോ അത് നമ്മളെ ഒരു പ്രതിസന്ധിയിലെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിഹിതങ്ങളുടെ പരിസരത്ത് പോകരുതെന്ന കുറെ പറഞ്ഞു. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉടങ്ങാറാവും. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീലാ. വ്യഭിചരിക്കരുതല്ല, വ്യഭിചാരത്തിൻ്റെ പരിസരത്ത് പോകരുത്. നോക്കിയാൽ മതി, ചാറ്റ് ചെയ്താൽ മതി, ഇതിങ്ങനെ പിന്നെ അന്യ സ്ത്രീകളെ വായിക്ക് നോക്കി നടന്നാൽ മതി, അവൻ്റെ ജീവിതം തീർന്നു, പിന്നെ ഒന്നിനും പറ്റൂല എന്നാണ്. ജീവിതത്തിൽ ഒന്നും നടക്കൂല. നല്ലം പഠിച്ച് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് വാങ്ങിയ കുട്ടി ഈ മാർച്ച് മാസത്തിൽ അവന് പ്ലസ് ടു പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അവസാനം മോഡൽ പരീക്ഷൻ്റെ പേപ്പർ എടുത്തപ്പോൾ 3 മാർക്ക്. എന്തത്ഭുതം! 100-ക്ക് 100 കിട്ടേണ്ട ആളാണ്. അപ്പോൾ എന്താ പഠിച്ചതിനു പിന്നെ സംഭവിച്ചത്? ഒരു 3 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഉണ്ട് ഒരു കംപ്ലയിൻറ്റ്. എന്താ കംപ്ലയിൻറ്റ്? അവനെയും ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിനെയും പാടെ അവിടെ പൊളിഞ്ഞാടി ഒരു പാലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് പരിസരത്തുള്ള രണ്ടാളിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. എപ്പോഴാണോ അവൻ്റെ മനസ്സിൽ ആ അവിഹിതം കയറിയത് അന്ന് അവൻ്റെ പഠനം നിലച്ചു. ജീവിതം അങ്ങനെയാണ്. എൻ്റെ ഹൂക്കാന ഫാഹിഷ, എന്താണ് ആ വാക്കുകാര്യങ്ങൾ? മ്ലേച്ഛമാണത്. ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അഭിമാനം നഷ്ടപ്പെടുത്തുന്ന പരാമർശം, അതാണ് വ്യഭിചാരം. ഒരു പെണ്ണിലേക്ക് ഒരുത്തനെ ചേർത്ത് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അവസാനിച്ചു. എന്തും പൊറുക്കുങ്ങളെ ഭാര്യമാരും, എന്തും പൊറുത്തരും. പക്ഷേ ഫോണിലൊരു അണ്ണി പെണ്ണിൻ്റെ വോയിസ് കണ്ട് നിങ്ങളോട് കൊഞ്ചിക്കൊഴിയുന്നൊരു വോയിസ് കേട്ടാൽ ആ വോയിസോളം മനസ്സെന്ന് പോവില്ല. ഇപ്പം എന്താ ചില പെണ്ണുങ്ങൾ പറയാറിയോ, ഞാൻ അയാളെ റൂമിക്ക് കയറലില്ല, വെറുത്ത്. അയാളുടെ വിയർപ്പ് എനിക്കിഷ്ടമല്ല, അത്ര കാലം ഒന്നിച്ച് കിടന്ന ആൾക്കാർക്ക്. അയാൾ കുടിച്ച ചായ ഗ്ലാസ് പോലും കഴുകാൻ എനിക്ക് തോന്നണില്ല. എത്രമാത്രം വലിയ പ്രയോഗമാണ് ഫാഹിഷത്ത്! തൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ, ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ അത്രയും മാരകമാണ്. നോക്കൂ നിങ്ങൾ, ഓരോന്നും പടച്ചോനല്ലേ നമുക്ക് പറഞ്ഞു കിട്ടുമോ സ്വർഗം? ഫിർദൗസ് എന്നല്ലേ ഏറ്റവും വലിയ സ്വർഗം? അതാർക്ക? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവർ ഫിർദൗസ് എന്ന ഉന്നതമായ സ്വർഗത്തെ അനന്തരമെടുക്കും, എന്നെന്നും ആ സ്വർഗത്തിൽ അവർ താമസിക്കുന്നവരായിരിക്കും. ആരാണവർ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കും, അനാവശ്യങ്ങൾ ചെയ്യാതിരിക്കും, അമാനത്തുകൾ നിർവഹിക്കും, സക്കാത്ത് കൊടുക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔമാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. എന്തിനെ അതായി ഉൾപ്പെടുത്തി? സക്കാത്തും നോമ്പും ഈമാനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അയിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും പറ്റൂല സുഹൃത്ത്. എല്ലാവരിലും ഉണ്ടാകും ഒരംശം അവിഹിതം. നല്ല തക്കവീ നല്ല ഈമാനില്ലാത്തവരെ തൊക്കെ വരും കുറച്ച്. അതുകൊണ്ട് അതും കൂടി സൂക്ഷിച്ചാലേ ഫിർദൗസിൻ്റെ സ്വർഗമുള്ളൂ.